ഒടുവിൽ വന്നിട്ട് പോകുമ്പോ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ പ്രശ്നം. വന്നിട്ട് പോകുമ്പോ സാധാരണ വരട്ടെ എന്നാ ചോദിക്ക, അന്ന് പോട്ടെ എന്ന് ചോദിച്ചു. എന്റെ നെഞ്ചൊന്ന് കത്തി നേരത്തോട് മരിപ്പ് പറഞ്ഞാലും ഇട്ടിട്ട് പോയത് ഇങ്ങനെ കിടക്കത്തേ. ഡയറിയിൽ ഒരു കുത്തിക്കുറിപ്പിൽ ഉണ്ടായിരുന്നു രാത്രിയില്, ചിലപ്പോ വായിച്ചു കേൾപ്പിക്കും. എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചു കേൾപ്പിച്ചിട്ടേ വന്നു. വായിച്ചിട്ടുണ്ടോ? എന്നെ പറ്റി എന്തൊക്കെ എഴുതിയിരിക്കണേ? സ്നേഹത്തോടെ സ്വന്തം കൂട്ടത്തിനെ പറ്റിയ പോലെ എനിക്ക് താങ്കൾ അവളുടെ കുഞ്ഞുങ്ങളെ വെല്ലുവിളി പോയെന്ന് വിചാരിക്കാനേ പറ്റില്ല. അദ്ദേഹം ഇല്ലാതെ ഇതൊക്കെ
ചേട്ടന് ഇത്രയും സൗകര്യങ്ങളുണ്ടെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എന്നോടാണ് ഒരു ഇതാണ് ഈ നോട്ടം ചിരിയോ എന്റെ അമ്മയുമായി തിരിച്ചു സംസാരിക്കാൻ എന്റെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു അറിയാം അയ്യെന്നൊന്നും മിണ്ടാത്തത് വല്യമൊരാളെ പറ്റിയും കൊച്ചുമൊരാളെ പറ്റിയും ഒക്കെ കൊച്ചുമൊരാളി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും വിചാരിച്ചില്ല കൊച്ചൻ പറഞ്ഞു പറഞ്ഞ് അപ്പൊ വിചാരിച്ചു വലിയ പത്രാസൊക്കെ ഉണ്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ കണ്ട മൈൻഡ് ചെയ്യാത്ത ക്രമയുള്ള ഇഷ്ടമുണ്ട് കേട്ടോ അച്ഛനെ പറ്റി ആലോചിക്കുമ്പോഴാ എനിക്ക് വിഷമം എന്നെ പറ്റി ആലോചിക്കുമ്പോ അച്ഛന് എന്റെ അമ്മയെ കൂടി കൊണ്ടുവരാത്ത എന്തിനാണ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ അമ്മ ഒരിക്കലും ഇവിടെ വന്നപ്പോ കണ്ടിട്ടുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് നിറയെ ചോക്ലേറ്റ് തന്നു എങ്ങനെ ഓർമ്മിക്കാതിരിക്കുക സ്നേഹമാണ്
മോർണിംഗ് വാക്കിന് പോയതായിരിക്കും. ജീപ്പിലോ? എന്നാ പിന്നെ അവിടെ പോയി. ചിലപ്പോ ആ പഴയ ലവ് സ്റ്റോറിയിലെ പെമ്പറന്നരെ അന്വേഷിച്ച്. ശരിയാ, അത് തന്നെ. ശിടാ, ഏതെല്ലാം ജാതി മനുഷ്യരാടാ ലോകത്ത്. ഓരോരുത്തരുടെ പെണ്ണുങ്ങളെ പേടിച്ച് ഒളിച്ചു നടക്കുമ്പോ ഇതാ ഒരുത്തം പോയിരിക്കുന്നു എഴുതാത്ത കഥയിൽ ഇല്ലാത്ത പെണ്ണിനെ പിടിക്കാൻ. എന്റെ കക്ഷി വരുന്നു. നിന്റെ കക്ഷി മോന്ത കണ്ടാലും മതി പ്രേമം വരാൻ. അവന്റെ ചട്ടിപ്പാലും വളിച്ച ചിരി. നീ നോക്കിക്കോടാ. അതോട്ട് വെച്ചാരേ, നീ ആ ചിരി ഉണ്ടോ? ആദ്യം കണ്ടപ്പോഴേ എനിക്കറിയാം എന്റെ അടുത്ത് എന്തോ ഒരു ഇതുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു എത്ര പെട്ടെന്നായി പെൺകുട്ടികളൊക്കെ എന്റെ വലയെ വീഴുന്നു. നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പെണ്ണുങ്ങളെ വളയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു കലയാ. അത് മുരടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവള് വരുന്നുണ്ട് കണ്ടോ. രമണി ചിരിക്കുമ്പോ കാണാൻ എന്ത് ഭംഗിയാ. ഒരു ഭംഗിയുമില്ല, ഒരുപക്ഷെ കരയുമ്പോഴായിരിക്കും ഭംഗി. ഒന്ന് കരഞ്ഞു കാണിക്കട്ടെ. നമ്മൾ ഈ പറയുന്ന ആണും പെണ്ണും തമ്മിലുള്ള ലവില്ലേ പ്രേമം, അത് ഇവളുടെ അടുത്ത് ചെലവാവൂല. ഇവളുടെ അടുത്ത് വേറൊരു സാധനം ചെലവാകുള്ളൂ. എന്താ? സഹോദര സ്നേഹം. കുഞ്ഞുമോൻ ഇനിയും കാണില്ലല്ലോ. അതി രാവിലെ പോയതല്ലേ. ഞങ്ങളും കുഞ്ഞുമോനെ തന്നെയാ നോക്കുന്നത്. ഇവിടെ നിന്നാ ലോകം മുഴുവൻ കാണാം. എവിടെ ഉണ്ടെങ്കിലും പിടിക്കാം. പിള്ളച്ചേട്ടൻ ഇങ്ങോട്ട് വാ. മണി ഇപ്പോ 3 കഴിഞ്ഞല്ലോ. ആഹാ, ഈ ജെയിംസ് മാത്യു മൊലാളി ആളൊരു കലാകാരൻ തന്നെ. അതല്ലേ എസ്റ്റേറ്റ് വിറ്റിട്ടും സ്റ്റൈലും ബംഗ്ലാവ് കയ്യിൽ തന്നെ വെച്ചത്. സുന്ദരിമാര് കേറി ഇറങ്ങിയ സ്ഥലം. രാവിലെ പോയിട്ട് ഈ കുഞ്ഞുമോൻ എവിടെ പോയി കിടക്കുക. ചേട്ടൻ അറിയാത്തതാണോ പിന്നെ ഞങ്ങൾ അറിയുന്നത്? ഞാൻ എങ്ങനെ അറിയും നിങ്ങൾ ഈ കൂട്ടുകാർക്ക് അറിയാത്തത്? കൂട്ടുകാർക്ക് അറിയാത്ത പലതും ചേട്ടൻ അറിയാവേ. എത്ര ചോദിച്ചിട്ടും ചേട്ടനൊന്നും പറയുന്നില്ലെന്നാണ് ജോസൂട്ടിയുടെ പരാതി. അങ്ങനെ അങ്ങ് വിട്ടു പറയാൻ പറ്റൂടെ? ജെയിംസ് മാത്യു മൊലാളിയുടെ ഹൃദയ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട ആളല്ലേ. ഇത്ര വലിയ രഹസ്യങ്ങളൊക്കെ കൊണ്ടു നടന്ന അവസാനം നെഞ്ചോട്ടി ചത്തുവോ ചേട്ടാ? പറഞ്ഞ അങ്ങനെ ചാവണെങ്കിൽ അങ്ങോട്ട് ചാവട്ടെ. എന്നാലും നെഞ്ചിലിരിക്കുന്നത് നെഞ്ചിൽ തന്നെ ഇരിക്കും. അപ്പോ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് ഇവിടെ എവിടെയോ ഒരിടത്ത് കിടപ്പുണ്ടല്ലേ. ദാ കുഞ്ഞുമോൻ വരുന്നു. എങ്കിലും എന്റെ കുഞ്ഞെ അത് രാവിലെ ആരോടും പറയാതെ അങ്ങ് പോയി കളഞ്ഞല്ലോ. എന്റെ നെഞ്ച് കിടന്ന് പിടക്കിയായിരുന്നു. പള്ളി വരെ പോയതായിട്ട അച്ഛനും വേണ്ടി സംസാരിച്ചിരിക്കുന്നു. എന്ത് രസം അച്ഛനോട് സംസാരിക്കാൻ, സമയം പോയതേ അറിഞ്ഞില്ല. എന്നെയാണ് അന്വേഷിക്കുന്നെങ്കിൽ ഇങ്ങനൊരു ആളിവിടെ വന്നിട്ടേ ഇല്ലെന്ന് പറഞ്ഞേക്കണം. ഈ കരടിക്കുഴി ഇവിടെ എവിടെയാ പറയണം. പറയാനല്ലേ പോണത്. കുഴികൾ ഒരുപാട് കുടിയുണ്ട്. ഇതിൽ കരടിയുടെ കുഴി ഏതാണ്, പുലിയുടെ കുഴി ഏതാണെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇന്നലെ ഇവിടെ അടുത്തൊരു വീട്ടിൽ മോഷണം നടന്നില്ലേ? സർ സത്യമായിട്ടും പറയാണ്, ഇന്നലെ ഇവൻ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പോലീസിനെ കണ്ടപ്പോ ജോസ് എന്തിനാ കയറി വിളിച്ചത്? അത് ഞാനിങ്ങോട്ട് വരുന്ന വഴി ഒരു ആക്സിഡന്റ്, സ്കൂട്ടറും ലോറിയും തമ്മില്ല, ഞാനാണ് അതിന്റെ സാക്ഷി. അപ്പോ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒന്ന് കയറി ഇറങ്ങാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. സോറി.
ബസ്പാ. എന്താ എടാ ജോസുട്ടി ഇന്നലെ പറഞ്ഞതൊക്കെ കള്ളോ? പോയത് പള്ളിയിലല്ല, സിറ്റിയില. പോറ, സിറ്റിയിൽ ഒറ്റയ്ക്ക് പോകൂ. നമ്മളെ കൂടെ വിളിക്കില്ലേ? തന്നെയെന്ന്? ആ കവലയിലെ മുറുക്കാൻ കിടക്കാരനില്ലേ, അയാൾ ഇത് ഇപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞേ ഉള്ളൂ ജോസുട്ടി ഇന്നലെ ടൗണിൽ വെച്ച് കണ്ടെന്ന്. സംശയം ഉണ്ടെങ്കിൽ നീ ഒന്ന് ചോദിച്ചു നോക്ക്. തന്നെന്നേ, ഞാൻ ഇന്നലെ ഇളയ കുട്ടിയെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുമ്പോ കൊച്ചുമൊലാളിയെ കണ്ടു. പിന്നെ കൊച്ചുമൊലാളിയുടെ ജീപ്പിലാ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത്. എന്തൊരു തങ്കപ്പെട്ട സ്വഭാവം. ജോസ് എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിക്കുന്നു. എന്തിനാ അവൻ ഒറ്റയ്ക്ക് നഗരത്തിൽ പോയത്? ചോദിച്ചപ്പോ എന്തിനാ പള്ളിയിലായിരുന്നെന്ന് കള്ളം പറഞ്ഞത്? ശരിയാ, എന്തിനാ അവൻ പോലീസിനെ കണ്ടപ്പോ കയറി ഒളിച്ചത്? നമുക്കിപ്പൊ തന്നെ ജോസിനോട് പോയി ചോദിച്ചാലോ? വേണ്ട, വരട്ടെ, ഇതെവിടെ വരെ പോകുന്ന നോക്കാം. പപ്പയില്ലാത്ത ആദ്യത്തെ ജന്മദിനമായിരിക്കും. അപ്പൊ അമ്മയോ? അമ്മയെ പോയൊന്ന് വിളിച്ചോണ്ട് വന്നൂടെ. അമ്മ വരില്ല. പപ്പ മരിച്ച പിന്നെ അമ്മ പുറത്തിറങ്ങിയിട്ടില്ല. എന്റെ ഓർമ്മയിൽ പപ്പയോടൊപ്പം മാത്രമേ അമ്മ പുറത്തു പോയിട്ടുള്ളൂ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിലാവ് പപ്പയ്ക്ക് ഇഷ്ടമായിരുന്നു. ഫുൾ മൂൺ ദിവസങ്ങളിലാണ് പപ്പ പലപ്പോഴും ഇവിടെ വരാറ്. ഈ കെട്ടിടം, ഇതിന്റെ ഓരോ മൂലയെ കുറിച്ചും പപ്പ പറയായിരുന്നു. ഓരോ കല്ലിനെ കുറിച്ചും. പപ്പയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു ഈ ബംഗ്ലാവ്. നിലാവുള്ളി രാത്രിയിൽ ബംഗ്ലാവിൽ ഇങ്ങനെ കഴിയുമ്പോ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ജോസ്. ഇല്ല, ദാറ്റ് ഇസ് എ ട്രൂത്ത്. യെസ്, ദാറ്റ്സ് എ ട്രൂത്ത്. ശരിയാണ്. എന്നാലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കാലമാണ് എൻ്റെത്. പപ്പ മാത്രമല്ല. ജോസേ, ഒന്ന് ചോദിക്കട്ടെ, മറ്റൊന്നും തോന്നരുത്. ജോസിന്റെ പപ്പയുടെ രക്തത്തിൽ പിറന്ന മറ്റൊരു കുട്ടിയുണ്ട്, കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ കൂടിയത്. പക്ഷേ ഈ അന്വേഷണത്തിന് വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ? ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോ അമ്മ വേണ്ടേ, സ്വന്തക്കാരൊക്കെ വേണ്ടേ? ഇപ്പൊ എന്റെ സ്വന്തക്കാരൊക്കെ ഇവിടെയല്ലേ, പിന്നെ മമ്മി. എങ്ങനെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? സിനിമയിലൊക്കെ കാണുന്ന പോലെ വീട് ബൾബ് ഒക്കെ ഇട്ട് അലങ്കരിച്ച് കേക്കും മെഴുകുതിരിയും ആളും പേരും ചിരിയും. അപ്പൊ പാട്ട് വേണ്ടേ? പിന്നെ വേണ്ടേ? രമണി ഉണ്ടല്ലോ പാടാൻ. അയ്യോ, ഞാൻ പാടൂല. ആഹാ, എന്നാ ഞാൻ പാടും. കുയിലമ്മേ കുയിലമ്മേ, നിന്റെ കുറുകുഴൽ പാട്ട് ഇന്നെവിടെ? മയിലമ്മേ മയിലമ്മേ, നിന്റെ മഴവിൽക്കാവിടെ എവിടെ? അല്ല, മുതലാളി ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. മറക്കുകയോ? വീട്ടുകാരി കഴിഞ്ഞ് ഈ അവറാച്ചന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറയണ്ടല്ലോ. ഓ, അപ്പം വീട്ടുകാരി കഴിഞ്ഞേ ഉള്ളൂ. അതത്രേ ഉള്ളൂ, അത് കാര്യം വേറെ. അതുവേ ഇതേ. ആ പിന്നെ അമ്മായി, ഇനി വെച്ച് താമസിപ്പിച്ച പാലുകെട്ടാൻ ചിലപ്പോ വല്ല എരപ്പാളികളെ നോക്കേണ്ടി വരും. എന്നെ കിട്ടില്ല പറഞ്ഞേക്കാം. ഈ ഇടയായി പെണ്ണ് ഇത്തിരി വിളച്ചില്ല. ബംഗ്ലാവിൽ കുറെ സാറന്മാര് താമസിക്കാൻ എത്തിയിട്ടുണ്ടല്ലോ. സദാ സമയവും കയറി ഇറങ്ങുന്നുണ്ട്. മുതലാളി ചെക്കനുമായിട്ടാണ് ഒരു ഇത്. എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ പുറഞ്ഞൊറഞ്ഞോണ്ട് വരിക. അത് നീ ഇപ്പൊ എന്തിനാ പേടിക്കുന്നത്? അവള് വല്ലവന്റെ ഒക്കെ കൂടെ പോയാലും ഒടുവില് വയറും വീർപ്പിച്ച് നിന്റെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ പോണു. എന്താ രമണി, ഒരു മൈൻഡ് ഇല്ലാതെ? ഞാനും ഒരു കൊച്ചു മുതലാളിയൊക്കെ ആണേ. കണ്ടോ കണ്ടോ, നിലയും വിലയുള്ള അവറാച്ച മുതലാളിയെ കണ്ടപ്പോ അവക്ക് പുല്ല് പോലെ. തന്ത കൊഞ്ചിച്ചേന്റെ ചേല. നിനക്ക് ജോലി തന്നെ. അമ്മായി നോക്കിക്കോ, എന്റെ കിട്ടട്ടെ. അമ്മായി മരുമോനും നോക്കി എന്നാലൊന്നും കാര്യം നടക്കത്തില്ല. ശരിയാ, തമ്മി തമ്മി നോക്കി എന്നാ ഒന്നും ലോകത്ത് നടക്കില്ല.
ഇവിടുന്നൊക്കെ പോയാ പിന്നെ എന്നാ വരിക? പോയാ പിന്നെ ചേച്ചിയും ഒത്തൊക്കെ വരാലോ. ചേച്ചിയോ? നീ ആള് കൊള്ളാമല്ലോ, എത്ര മുൻകൂട്ടിയാ കാണുന്നത്? മുൻകൂട്ടി തന്നെയാ കാണുന്നത്. എത്ര മുൻകൂട്ടി? ഒരുപാട് മുൻകൂട്ടി. എല്ലാം ഞാൻ കാണുന്നുണ്ട്. കല്യാണം കഴിച്ച ആള്, കുറച്ചുകൂടി മുതിർന്ന ആള്, പിന്നെയും മുതിർന്ന് മക്കളൊക്കെ ആയ ആള്, വയസ്സനായി, പല്ലും മുടിയും ഒക്കെ കൊഴിഞ്ഞ്, ഞാനെല്ലാം കാണുന്നുണ്ട്. നീ ഇവിടെ നിൽക്കായിരുന്നു, ഞാൻ ഇനി നോക്കാനൊരിടവില്ല. അമ്മ വിളിക്ക, അങ്ങോട്ടേ പോ. എന്റെ പാത്രം ചെല്ലേ. ലൈസൻസ് ആണോ? രമണി, രമണി, നീ എങ്ങോട്ടാ പോന്നെ? അങ്ങോട്ടല്ല, ദാ ഇങ്ങോട്ട്. അമ്മാവൻ അവിടെയാ നിക്കുന്നെ. ഞാൻ വരുന്നില്ല. നീ വരുന്നില്ലേ? മാറാൻ പിണ്ണേ, മാറും. എന്നെ മാറ്റാനൊന്നും അമ്മാവന്റെ പുന്നാര മോള് വളർന്നിട്ടില്ല കേട്ടോ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടോണം. നിന്റെ ഈ ദേഹവടിവ് കൊറേയൊക്കെ എന്റെയും കാശി എന്നാടി. ഇനി നടക്ക, നടക്കടി ഇങ്ങോട്ട്. എന്തോന്ന് സോമ, കിളുന്ത് പോലുള്ള ഒരു പെണ്ണുമായിട്ട് പിടിവലി? ഇവള് വരത്തില്ല. അതിനിപ്പോ പിടിയും വലിയൊക്കെ എന്തിന്? മര്യാദയ്ക്ക് പറഞ്ഞാ പോരെ. രമണി നല്ല കുട്ടിയാ അല്ലേ രമണി? വഴി തടയാതെ സോമ, വഴി കാണിച്ചുകൂടെ. അല്ല, മോൾ ഇതുവരെ എന്റെ ഷെഡിലോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. എന്റെ പട്ടി വരും. എക്സ്ക്യൂസ് മീ, പിന്നെ അവറാച്ച മോലല്ലേ? അതെ. അല്ല, ഒരു മുഖപരിചയം കണ്ട് ചോദിച്ചാ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എടീ നരുന്ത് പെണ്ണേ, അവറാച്ചന്റെ തനി സ്വരൂപം നീ കണ്ടിട്ടില്ല. വെളച്ചിലൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചൊക്കെ നടന്നാ നിനക്കും കൊള്ളാം, നിന്റെ കുടുംബത്തിനും കൊള്ളാം. ഇല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, എന്തോ നടോ? സണ്ണോ സണ്ണില്ലേ, ഒരു ഡെന്റിസ്റ്റ് ഉണ്ടോ? ഇല്ല. ഛേ, അപ്പൊ കാശിലൂടെ ചെലവാവല്ലോ. എന്തോ നിന? അല്ല, ഈ മുന്നിൽ രണ്ടുപേര് പല്ലൊന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ. എന്തിനാ സെറ്റ് ചെയ്യണേ? പിന്നെ പല്ലാ നടക്കാൻ പറ്റുമോ? താൻ എന്താണോ ഉദ്ദേശിക്കുന്നത്? ഇളകിയില്ലല്ലോ, ഇപ്പൊ ഇളകി. ഞാൻ പോട്ടെ. എടാ, മോളുടെ പ്രായമല്ലുള്ളൂ മുതലാളി, വിട്ടേക്ക്. നിന്നെ ഞാൻ എടുത്തോളാം. ഇതിന് പുളിക്കും, കിലോ 85 ഉണ്ട്. എന്റെ അവസ്ഥ കണ്ടില്ലേ? വിഷമിക്കണ്ട, എനിക്കൊരു വിഷമമില്ല. തൊട്ടേനും പിടിച്ചേനും കുറ്റം പറഞ്ഞ് ശല്യം ഒഴിവാക്കാൻ കാത്തിരിക്കുന്ന രണ്ടാനമ്മ, കല്യാണം കഴിച്ച് വിൽക്കാൻ നടക്കുന്ന മുറച്ചെറുക്കൻ, എല്ലാം അറിയുന്ന പാവ അച്ഛൻ, ഒരു വിഷമവുമില്ല. രമണി, ഇവിടുന്ന് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ? അതിമോഹൊന്നുമില്ല. വിശപ്പിന് കഴിക്കാൻ എന്തെങ്കിലും ആഹാരം, കിടന്നുറങ്ങാൻ അടുക്കള തിണ്ണയിലൊരിടം, വേലക്കാരിയായി കഴിഞ്ഞോളാം. ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി. രമണി, ഞാൻ അറിയാം നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, ഇങ്ങനെയൊക്കെ പറ്റൂ. ഇത്രയൊക്കെ ദയവ് കാട്ടിയത് തന്നെ വലിയ കാര്യം. രമണി, നന്ദിയുണ്ട്. അച്ഛൻ എന്ത് പറഞ്ഞു? ഒരു ജെയിംസ് അച്ഛനായിരുന്നു അക്കാലത്ത്, പക്ഷെ ആളിപ്പോഴില്ല. മറ്റൊരാളുണ്ട്, ഒരുപക്ഷെ വിവരങ്ങൾ പറയാൻ കഴിയുന്നൊരാൾ, ഫാദർ ജോസഫ്. നഗരത്തിലെവിടെയാ? കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഞാൻ ടൗണിലേക്ക് പോവാ. ഞങ്ങളും വരുന്നു. ഞങ്ങൾക്ക് അമ്മച്ചി ഒന്ന് കാണുകയും ചെയ്യാം.
പഴയ വാടക ചോദിക്കും എന്തോ. അമ്മച്ചി മരിച്ചുപോയി, നിങ്ങൾ പോയ ഒരാഴ്ച കഴിഞ്ഞപ്പോ. എടാ സുപ്രു, എടാ ദാസപ്പ, നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായിട്ട മക്കളെ. നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ ഇത്രയും കാലം? അയ്യോ മക്കളെ, ഞാനൊരു ദിവസം വീട്ടിൽ വരുന്നുണ്ട്. ആ വരും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഞാൻ വരട്ടെ. ബൈ. യു ചീറ്റ്! എന്നെ പറ്റിച്ച് നടക്കുകയായിരുന്നല്ലേ. യു ആർ എ ചീറ്റ്, എ ലയർ, ചതിയൻ. നിങ്ങൾ ഇത്തരക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തെല്ലാം പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചു, വിശ്വസിപ്പിച്ചു, എന്നിട്ട് ഒളിച്ചോടുന്നു. ആരല്ലെന്ന് പറയേ, എന്തിനു വേണ്ടി, എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ല. നോ, പറഞ്ഞേ പറ്റൂ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ. ഞാൻ അലഞ്ഞു നടക്കുന്നവളൊന്നും അല്ല. നിങ്ങളും അമ്മയും കൂടെ അല്ലേ വീട്ടിൽ വന്നത്? ഡേറ്റ് ഒഴിച്ച് മറ്റെല്ലാം തീരുമാനിച്ചതല്ലേ? എന്നിട്ട് ഒഴിഞ്ഞു മാറുന്നു. I will expose you. നിങ്ങൾ എഴുതിയ കത്തുകൾ, ആ സ്ത്രീ, നിങ്ങളുടെ അമ്മ, അവരും ഒന്നും പറയുന്നില്ല. And then you absconded. പോയിരിക്കുന്നു. എങ്ങോട്ട്? അതിപ്പോ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. പറഞ്ഞേ പറ്റൂ. No, you can go. സുബ്രു, ദാസപ്പ, കേറ്. ജോസ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ പാവമല്ലേ ജോസ്? എന്നോട് സ്നേഹമില്ലേ? എനിക്ക് എന്തിനാശ തന്നു? ആരാണവൻ? ആശ. മറ്റുള്ളവർ അവനെയാണ് അന്വേഷിക്കുന്നത്, ബോധ്യമായില്ലേ? നീ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കാതെ വഴിയുണ്ട്. എന്തു വഴി? ചോദിക്കണം, വെട്ടി തുറന്ന്. അത്ര തന്നെ. ജോസേ, കുറെ ദിവസമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്ക. എന്താണിതൊക്കെ? അത് ഞാൻ പറയാം പിന്നീട്. പിന്നീടല്ല, ഇപ്പോ ഇപ്പോ അറിയണം. ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. വിശ്വസിച്ച് കൂടെ ഇറങ്ങിയവരാ. പറയാം, പക്ഷെ ഇപ്പൊ നിർബന്ധിക്കരുത്. നിർബന്ധിക്കും, പറഞ്ഞേ പറ്റൂ. ഇല്ല, ഇപ്പൊ പറയാൻ നിവൃത്തിയില്ല. പ്ലീസ്, കൂടുതലൊന്നും ചോദിക്കരുത്. നീ ഇതെവിടെ പോകുന്നു? ഒരു നിമിഷം ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. പട്ടിണി കിടന്നാലും കടത്തണ്ണയിൽ ഉറങ്ങിയാലും അതിനൊരു അന്തസ് ഉണ്ടാ. ഇതല്ല, കെണിയാണ്, ചതിയാണ്. ബോധ്യമായില്ലേ നിനക്ക് ഇത്രയൊക്കെ ആയിട്ടും? എന്തത്? അയ്യോ, ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞ്.
വേഷം കെട്ടൊന്നും ഇനി എന്റെ അടുത്ത് വേണ്ട, കാണുന്നു കുറെ നാളായി. രഹസ്യമായി സിറ്റിയിൽ പോക്ക്, പോലീസിനെ കണ്ടപ്പോ ഉരുണ്ട് കളി, ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ കുഞ്ഞെ. ഒലിക്കുമല്ലോ തേൻ നാക്കിൽ കൂടി കുഞ്ഞുമോൻ എന്ന് വിളിക്കുമ്പോ. കുഞ്ഞുമോൻ പുന്നാരമോന്റെ വേറൊരു വിശേഷം ഇന്ന് സിറ്റിയിൽ വെച്ച് കണ്ടു. ഏതോ ഒരു ആശ, എത്രാമത്തോളാണെന്ന് ആർക്കറിയാം. ഇനി നാളെ ഒരു രമണിയായിരിക്കും. നിർത്തില്ലടാ, നിർത്തില്ല, വിളിച്ചു കൂവാൻ പോവുകയാണ്. നാട് മുഴുവൻ കേൾക്കട്ടെ, കവലയിൽ ഇറങ്ങി ഞാൻ വിളിച്ചു കൂവും. ചതിയൻ, ജെയിംസ് മാത്യു മൊലാളിയുടെ പുന്നാര മകൻ ചതിയൻ, ചതിയൻ. നീ മാത്രമല്ല, നിന്റെ തന്തയും അങ്ങേരും ചതിച്ച കഥകളില്ലേ. ചതിയന്മാർ, ചതിയന്മാർ, ചതിയന്മാർ. ദാസപ്പ, കുഞ്ഞുമോനെ എന്താ ഇതൊക്കെ? ഏയ് ഒന്നുമില്ല, വെറുതെ ഒരു തമാശ. ജോസൂട്ടി ഒന്നുമില്ലടാ. ജോസൂട്ടി ജോസൂട്ടി നമുക്ക് അവിടെ ഇരുത്താം. ജോസൂട്ടി ഒന്നുമില്ല, ഒന്നുമില്ല. ഇനിയും ചേട്ടൻ ഒഴിഞ്ഞു മാറരുത്. മറ്റെല്ലാ വഴികളും മുന്നിൽ അടഞ്ഞിരിക്കുക. ഈ അന്വേഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കുഞ്ഞുമോന് പറ്റില്ല. ചേട്ടനറിയാം, അറിയാവുന്നതൊക്കെ പറയണം, പറഞ്ഞേ തീരൂ. മോനെ വേണ്ട, ഒഴിഞ്ഞു മാറണ്ട. പിള്ളച്ചേട്ടന് കുഞ്ഞുമോനോട് സ്നേഹമില്ലേ? കുഞ്ഞുമോന്റെ പപ്പയോട് സ്നേഹമില്ലേ? പപ്പയുടെ ആദ്യത്തെ മകൻ, അവന്റെ അമ്മ, അവരൊക്കെ എവിടെയാ? പറയട്ടെ, അവരെവിടെ? ആ അമ്മ അവരെവിടെയാ? പ്രസവത്തോടെ മരിച്ചു. കുട്ടി, കുട്ടി, കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, അത് ഉറപ്പാ. പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ചേട്ടനറിയാം? സത്യമായിട്ടും എനിക്കറിയില്ല കുഞ്ഞുമോനെ. ദൈവത്തിനാണ്, വലിയ മുതലാളിയാണ്, കുഞ്ഞുമോനാണ് സത്യം, എനിക്കറിയില്ല. പിന്നെ ആർക്കറിയാം? റേഞ്ചർ സാറിന് ഒരു പക്ഷേ. ഏത് റേഞ്ചർ? വലിയ മുതലാളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ആ കാലത്ത്. വലിയ മുതലാളിയോടൊപ്പം എല്ലാ സമയവും റേഞ്ചർ സാറുണ്ടായിരുന്നു. എല്ലാ ഒത്താശകളും ചെയ്തത് റേഞ്ചർ സാറാണ്. അദ്ദേഹത്തിന് അറിയാം തീർച്ച. എന്നെ മനസ്സിലായില്ലേ? ജെയിംസ് മാത്യുവിന്റെ മോൻ, കുഞ്ഞുമോൻ. ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ കള്ള റാസ്കൽ. അങ്കിൾ, ഞാൻ, എനിക്കൊരു കാര്യം. എന്താണ് ചോദ്യം? അങ്കിൾ, പപ്പയ്ക്ക്, അതായത് ചെറുപ്പത്തിൽ ബംഗ്ലാവിൽ ഉണ്ടായിരുന്ന കാലത്ത്. നീ അത് പറഞ്ഞ് ബോറാക്കും, ഞാൻ പറയാം. വെയിറ്റ്, നൈസ് ബോയ്. നോ വണ്ട, ജെയിംസിന്റെ ഫോണല്ലേ,
The only and only son of James Matthew. No! No. ഞാൻ പപ്പയുടെ ഏക മകനല്ല. എനിക്കറിയാം. അങ്കിളിനും അറിയാം. അങ്കിൾ, പ്ലീസ്. എവിടെ? എവിടെ എന്റെ ജ്യേഷ്ഠൻ? ജ്യേഷ്ഠൻ? അപ്പോ ആൺകുട്ടിയാണെന്ന് മനസ്സിലായില്ലേ? വേറൊരു ആൺകുട്ടി വിളിക്കുക. ബാംഗ്ലൂരിന്ന്. എന്റെ മോനെ ഐഎഎസുകാരന്. ഞാനങ്ങോട്ട് ചെല്ലാൻ വിളിക്കുക. ഷോ കേസിലെടുത്ത് വെക്കാൻ. തന്തയെ പോറ്റുന്ന മോന്റെ ഇമേജിന് വേണ്ടി എന്റെ പട്ടിയല്ലോ. അങ്കിൾ, ആ നിന്റെ കാര്യം. അത് ശരി. പപ്പയുടെ അനുരാഗതയുടെ ക്ലൈമാക്സ് ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുകയാണല്ലേ. കഴിവേറി ഒറ്റ അടിയാൻ വെച്ച് തരൂ. വേറൊന്നുമില്ല ചോദിക്കാൻ. അങ്കിൾ, എനിക്കത് അറിയണം. കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? അത് ഓ, ഇത് മറ്റവനായിരിക്കും. ഡോക്ടർ അദ്ദേഹം. മറ്റൊരു തൃപ്പൂത്ര. അവനാള് സ്വല്പം ഭേദവാ. പക്ഷെ അവന്റെ മൂതേവിയെ സഹിച്ചുകൂടാ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. എല്ലാത്തിനെയും നല്ലവണ്ണം വളർത്തി പഠിപ്പിച്ച് ഓരോ നിലയിലാക്കി. ഇനിയെങ്കിലും എന്റെ പാട്ടർ എന്നെ വിട്ടുകൂടെയോ മാർക്ക്? നീ ഫോൺ എടുത്തോടാ. കൊള്ളാ, നിനക്ക് അനുസരണയുണ്ട്. അങ്കിൾ, അങ്കിൾ, ഇനി രണ്ടു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നോക്കണ്ട. ജെയിംസ് മാത്യുവിന്റെ പപ്പ എസ്റ്റേറ്റ് ചികിത്സിക്കുന്ന കാര്യത്തെ പറ്റി അറിയാവോ? കേട്ടിട്ടുണ്ട്. 25 വർഷം മുമ്പ് അന്ന് എനിക്ക് ജോലി ആ റേഞ്ചിലായിരുന്നു. വലിയ മൂപ്പിലെ ചികിത്സിച്ചത് ഇലിങ്ങത്തറ വൈദ്യർ എന്ന പ്രസിദ്ധനായ ഒരു വൈദ്യരായിരുന്നു. ആ വൈദ്യർക്കൊരു മോളുണ്ടായിരുന്നു. ഒറ്റ മോൾ, സുന്ദരി, നല്ല സ്വഭാവം. ജെയിംസ് അവളെ ഇഷ്ടമായി. അവക്ക് ജെയിംസിനെ. മധുരമായ അവരുടെ പ്രണയത്തിന്റെ സാക്ഷിയായിരുന്നു ഞാൻ. മൂപ്പിലെ ചികിത്സ കഴിഞ്ഞ് പോയ ശേഷവും ജെയിംസ് ബംഗ്ലായി വരുമായിരുന്നു. അവരുടെ സ്നേഹബന്ധം തുടർന്നു. അതൊടുവിൽ ഗർഭിണിയുമായ ശ്രുതിക്ക് ജെയിംസ് എന്നെ അവളെ സ്വീകരിക്കണമല്ലായിരുന്നോ എന്ന് ചോദിക്കാം. സ്വീകരിക്കണമായിരുന്നു. പക്ഷെ ആ കാലം, വലിയ മൂപ്പിലയുടെ പ്രതാപം, വലിയ കുടുംബ പാരമ്പര്യം, മതന്മാരുള്ള ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഒടുവിൽ ജെയിംസ് എന്നെ അതിന് മനോഹരമായി പ്രായശ്ചിത്തം ചെയ്തു. എനിക്കൊന്നും പറയാം. ഊട്ടിയിൽ എന്നൊരു പരിചയക്കാരൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു പ്രസവം. പ്രസവത്തോടെ അവൾ മരിച്ചുപോയി. കുഞ്ഞ് ജീവിച്ചു, വളർന്നു, വലുതായി. എന്താ, കാണണോ? വേണം. ഇപ്പൊ തന്നെ കാണണോ? എന്നാ വാ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജെയിംസ് മാത്യുവിന്റെ വിവാഹത്തിന് മുമ്പ് അനുരാഗതയിലെ കൺമണിയിൽ എനിക്ക് കാണേണ്ടത്. ജെയിംസ് മാത്യുവിന്റെ ആദ്യത്തെ അവസാനത്തെ മകൻ ജോസൂട്ടി എന്ന കുഞ്ഞുമോൻ. Stop it. നിർത്താൻ നിർത്താ. ഒരല്പം കൂടി പറഞ്ഞിട്ട്. ഇത്രയും കാലം നീ ഇത് അറിയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞില്ല.
ഇനി നീ ഇതറിഞ്ഞേ പറ്റൂ. എങ്കിലല്ലേ നിന്റെ അമ്മയെ, നിന്നെ പ്രസവിക്കാത്ത നിന്റെ അമ്മയെ പൂർണ്ണമായി നീ മനസ്സിലാക്കൂ. വേണമെങ്കിൽ ജെയിംസിന് നിന്നെ ഒരു ഓർഫനേജിലാക്കാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. പകരം നിനക്കൊരു അമ്മയെ കണ്ടുപിടിച്ചു. അമ്മ മരിച്ച എന്റെ കുഞ്ഞിനെ പെറ്റമ്മയെ തന്നെ വളർത്താൻ തയ്യാറുള്ള ഒരുപോലെ വിവാഹം കഴിക്കുമെന്ന് ജെയിംസ് പ്രതിജ്ഞയെടുത്തു. ഇളകാത്ത പ്രതിജ്ഞ. ഒടുവിൽ ഞാൻ അങ്ങനൊരാളെ കണ്ടുപിടിച്ചു, നിന്റെ ഇപ്പോഴത്തെ അമ്മ. പെറ്റമ്മയെ തന്നെയല്ലേ കുഞ്ഞുമോനെ നിന്നെ അത് വളർത്തിയത് കഴിഞ്ഞ 25 വർഷവും. നീ എന്താടാ തുള്ളിച്ചാടാത്തത് സന്തോഷം കൊണ്ട്? എല്ലാവരും ചേർന്ന് എന്നെ തോപ്പിച്ചിടുന്നല്ലോ അങ്കിൾ. പപ്പ, അമ്മ, പിന്നെ കുഞ്ഞുമോനെ. തോറ്റുപോയി അങ്കിൾ, തോറ്റുപോയി. നിന്നെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു, ഒടുവിൽ പിള്ളച്ചേട്ടനെ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. ജോസൂട്ടി, നിന്റെ അമ്മ വന്നിട്ടുണ്ട്. ജോസൂട്ടി, ഇതെന്തിനാണ് ഞങ്ങൾ എന്ന് വിളിച്ചു വെച്ചത്? എന്താ ദാസപ്പ സുപ്രു, എന്തടത് എന്താ കുട്ടികളെ പോലെ എന്നെ നോക്ക്. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്കിൾ പറയ, എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വളരെ സ്മാർട്ട് അല്ല അങ്കിൾ. എന്നെ കണ്ട, എന്നെ കണ്ട. ഓരോ ദിവസവും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നൂടാ. ഏ, തോന്നുവോ? വാ, നമുക്ക് പോവാം. ജോസൂട്ടി, വണ്ടി ഞാൻ ഓടിക്കാം, നീ വണ്ടി എടുക്കണ്ട. എന്ത്, ഒറ്റ അടി വെച്ച് തന്നുണ്ടല്ലോ. ഇത്ര നാൾ രണ്ടിനെ ഞാൻ ലട കൊണ്ട് ചുറ്റി കിടന്ന്, എന്നിട്ടിപ്പോ പകര് കേരട. ദാസപ്പ സുപ്രു, എന്തിനടാ വിഷമിക്കുന്നത്? കുഞ്ഞുമോൻ ഒന്നുമില്ലടാ, ഹാർട്ടിന് ചെറിയൊരു. ഫോറിനിൽ പോയൊരു ഓപ്പറേഷൻ നടത്തിയ ചിലപ്പോൾ രക്ഷപ്പെടുന്ന ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞുമോനെ കൊണ്ടുവരുന്നതാ, പോകുന്നതിൻ്റെ തലേന്ന് തോന്നി. ബാക്കിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്തിനാ അവിടുത്തെ ആശുപത്രി ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് കളയുന്നത്? അതും അങ്ങ് ദൂരെ കടലിനക്കരെ. അത്രയും ദിവസം ഇതുപോലെ ജോളിയായിട്ട്. കുഞ്ഞുമോനെ കണ്ടു കേട്ടാ, പക്ഷേ കുഞ്ഞുമോനെ അമ്മ. അമ്മ എവിടെയൊക്കെ തിരക്കി? ബാംഗ്ലൂരിൽ, ബോംബെയിൽ. എന്റെ മോൻ എന്തിനമ്മയെ വിട്ട് ഓടിപ്പോയി? അമ്മ, എന്റെ അമ്മ. എന്നിട്ട് ആ അമ്മയെ തനിച്ചാക്കിയിട്ട് ഇങ്ങനെ അമ്മ എന്ത് വിഷമിച്ചു? മോനടുത്തില്ലാതെ അമ്മയ്ക്ക് ഒരു ദിവസം പോലും കഴിയാനാവില്ലെന്ന് അറിയില്ലേ? പെറ്റമ്മയേക്കാൾ, പെറ്റമ്മയേക്കാൾ വലിയമ്മ. ഇരുപത്തിയഞ്ച് വർഷം നെഞ്ചിനകത്ത് സൂക്ഷിച്ചത് ഒരാൾ കൂടി അറിഞ്ഞുള്ളൂ. ഞാൻ ഇനി മറ്റൊരാൾ കൂടി ഇത്
ഈ അമ്മയുടെ മകനായി, അമ്മ പ്രസവിച്ച മകനായി എനിക്ക് എനിക്ക് ജീവിക്കണം. കുഞ്ഞുമോൻ ഒളിച്ചോടി വന്ന അമ്മയെ കുഞ്ഞുമോനൊരു കൂടപ്പുറപ്പ് കൂടി ഉണ്ടെന്ന് തോന്നി തേടിയിറങ്ങിയത്. അമ്മയെ ഏൽപ്പിക്കാം, പപ്പ ഉണ്ടാക്കിയതെല്ലാം ഏൽപ്പിക്കാം. പക്ഷെ തോറ്റുപോയി അമ്മേ, തോറ്റുപോയി. ജോസൂട്ടി, ഡോക്ടർ പറഞ്ഞത് അറിയാം, രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ആയിരത്തിലൊരാൾക്ക്. ജീവിതം തിരിച്ചു കിട്ടുന്ന ആ ആയിരത്തിലൊരാൾ അത് ജോസൂട്ടി ആയിരിക്കും. അതെ, ആയിരത്തിലൊരാൾ. മോനെ പോവാമേ, ഇപ്പൊ ഒരാഗ്രഹം, അമ്മയുടെ മകനായി ജീവിക്കാൻ കുറച്ച് നാളുകൂടി സുപ്രുവിന്റെ ദാസപ്പന്റെ എല്ലാവരുടെയും കൂടെ കുറച്ച് സമയം കൂടി. ഞാൻ വേദനിപ്പിച്ചത് ഞാനാ.